പ്രേതങ്ങൾക്കുള്ള കർമ്മം കൊടുക്കലാണിത്. കുലദേവങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും, പിന്നെ മരിച്ചുപോയ കാരണവന്മാർക്ക് ആണ്ടിലൊരിക്കൽ കൊടുക്കുന്ന ഈ പൂജയെയാണ് ആട്ട് എന്ന അനുഷ്ഠാനമായി പറയുന്നത്. ഈ തമ്പുരുവിൻ്റെ ഒരമ്മാമ പേര് കേട്ട ആട്ടുകാരനായിരുന്നു. ഇവൻ പഠിച്ചുമില്ല, ഒരു തൊഴിലിട്ട് അറിയില്ല. പിന്നെ ബൻ ഒരു കുഴപ്പമുള്ളതേ, ഈ പെണ്ണുങ്ങളെ പോലൊക്കെ ഒരു സമ്പ്രദായം, അതാർക്കും പിടിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഇട്ട് തട്ടിക്കളിച്ചു ചെറുപ്പത്തിൽ. മുതിർന്നിട്ടും ഒരു വഴിക്കും ആയില്ല. അപ്പോൾ ആ അമ്മാമയാ ഈ ആട്ടിൽ കൂട്ടിയത്. തമ്പുരുന്ന് ആൾക്കാർ കളിയാക്കി വിളിക്കണതാ. അയ്യപ്പന്നാ ശരിക്കുള്ള പേര്. തലയ്ക്ക് സുഖമില്ല, തേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണോ അതോ വീട്ടിന് വേണ്ട ഒരു പെണ്ണിനെ നീ ആയിട്ട് കൊണ്ടുവരണോ? എപ്പോ നോക്കിയാലും ഈ കല്യാണം കല്യാണം. നിക്ക് വയ്യ, വീട്ടിലെ പണികൾ മുഴുവനും വലിക്കാനും നിങ്ങൾക്ക് രണ്ടാക്കും മൂന്നരും വെച്ചോളമ്പി തരാനും. അങ്ങനെ ആരോ വഴി ഇവന്റെ ആലോചന വന്നു. അന്വേഷിച്ചപ്പോ ഈ രൂപത്തിലുള്ള ഒരാളാ. പൂർണ്ണ മനസ്സോടൊന്നും അല്ല ചെയ്തത്, എന്നാലും നേരെ ആവുമായിരിക്കും എന്ന് വിചാരിച്ച എന്റെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ഇവർക്ക് രണ്ടാക്കും കൂടി വേണ്ടിയിട്ടാണ് എന്നെ കൂടെ കല്യാണം കഴിച്ചുകൊണ്ടു വന്നത്. അങ്ങനെ ഒരു സൂത്രം ഇതിനകത്തുണ്ടെങ്കിൽ അത് ആദ്യം പറയണമായിരുന്നു, അല്ലാണ്ട് കുടുംബത്തിൽ എല്ലാവർക്കും കൂടി വേണ്ടിട്ട് കിടന്നു കൊടുക്കാൻ. മോളെ, ഏട്ടൻ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളല്ലേ? അയാളുടെ തലയ്ക്ക് ഒരു സൂക്കേടും ഇല്ല. ഇതേ സൂക്കേട് വേറെയാണ്. എനിക്കൊന്നും അനങ്ങാൻ നിവൃത്തിയില്ല. ഒന്ന് മൂത്രയ്ക്കാൻ പോയാൽ അപ്പുണ്ടാവും മുന്നില്. സാധാരണ ഒരു പെണ്ണിലുള്ളതൊക്കെ തന്നെ എനിക്കുള്ളൂ. അല്ലാണ്ട് ദാ, നിങ്ങൾ ആദ്യം വേണ്ട ആദ്യനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കാം, അപ്പൊ തന്നെ അതിന്റെ പകുതി സൂക്കേട് മാറിക്കോളൂ. അല്ല പിന്നെ വന്ന് വന്ന് ഇവിടെ കഴിയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് അമ്മയ്ക്കും മോനും ഒരു കൂട്ടവും ഇല്ലല്ലോ. പെണ്ണിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കരുത്. നീ ഈ ഏട്ടനെ കാണുമ്പോഴേക്ക് പേടിക്കാതെ അങ്ങടെ എന്തെങ്കിലും കാണിച്ച് പേടിപ്പിക്കാൻ നോക്ക്. അങ്ങടെ എന്തൊക്കെ കാണിച്ച് പേടിപ്പിക്കാനേ? അല്ലോ, അങ്ങനെ കാണിച്ച് പേടിപ്പിക്കണത്രേ. ആണുങ്ങളുടെ രൂപവും കുറച്ച് പെട്ടികളുടെ സ്വഭാവവും പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ തലവിധി Thank you.
വേറെ ആലോചനകളൊക്കെ വന്നു, ഒന്നും വേണ്ടെന്ന് അവള് പറയുന്നത്. അവനിനി കാണുകയാണെങ്കിൽ എന്തെങ്കിലും പറയണോ? ഹേയ്, ഒന്നും വേണ്ട. ഇനിയിപ്പോ ആ മോഹമൊന്നുമില്ല. കഴിഞ്ഞതൊക്കെ മറക്കുക.